ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പിസയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി മുമ്പ് പിസയൊക്കെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്, ഓവനിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സാധാരണ ഈസ്റ്റൊക്കെ ചേർത്തി മാവൊക്കെ കുഴച്ചെടുത്ത് പിന്നെ അതൊന്ന് പൊങ്ങി വരാനൊക്കെ വെയിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്ന പിസയാണ് അന്ന് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ അവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കാം. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ അത്രയും ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പിസയുടെ റെസിപ്പിയാണ്. അതായത് നമ്മൾ ലിക്വിഡ് ഡോ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ പിസ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. ഓവനിലൊന്നുമല്ല, നമ്മുടെ സാധാരണ സ്റ്റോവ് ടോപ്പിൽ നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള നോൺ സ്റ്റിക്ക് പാനിനകത്ത് ചേർത്തിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പിസയാണിത്. അപ്പോൾ എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കുഞ്ഞു ബെല്ലൈക്കണ കൂടെ കാണാം, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ നിന്നും ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വെക്കുക. എങ്കിൽ മാത്രമേ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പിസ ചെയ്യുമ്പം അതിനകത്തേക്ക് ചിക്കൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ ആ ഒരു ചിക്കൻ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ചിക്കൻ്റെ ബോൺലെസ് ആയിട്ടുള്ള പീസസാണ് എടുക്കുന്നത്. ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പാർട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇപ്പം ഇത്ര അളവ് ചിക്കൻ എന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ളത്ര ചിക്കൻ നമ്മളെടുക്കുന്ന പിസയിലേക്ക് ചേർക്കാം. അപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പാർട്ട് നമ്മളിതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിന്നിപ്പം 4 പിസയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പം ഒന്ന് മാത്രമേ ചെയ്യുന്നുള്ളെങ്കിൽ വളരെ കുറച്ച് ചിക്കൻ മതി. ഇതിലേക്ക് ആദ്യം തന്നെ 1/4 teaspoonനോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ 1 teaspoonനോളം കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് ഇഷ്ടമുള്ളവർക്ക് സാധാരണ മുളക് പൊടി എടുത്താലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 teaspoonനോളം ഗരം മസാല പൗഡറും അതുപോലെ തന്നെ 1/2 teaspoonനോളം പെപ്പർ പൗഡറും കൂടിയാണ് ചേർക്കുന്നത്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/2 teaspoonനോളം സോയ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത് നമ്മുടെ ഈ ഒരു ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കസൂരി മേത്തി ലീവ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഉലുവയുടെ ഡ്രൈ ആയിട്ടുള്ള ലീവ്സാണ് കേട്ടോ. നമുക്കിപ്പം പാക്കറ്റിൽ അവൈലബിൾ ആണത്. അത് നമ്മളൊരു 1 teaspoonൻ്റെ അടുത്ത് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ചേർത്തിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവറും കൂടിയാണ് ഇതിവിടെ ചേർക്കുമ്പം. ഇതിപ്പം കയ്യിലില്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ചേർക്കുന്നത് 1 tablespoonനോളം പുളിയില്ലാത്ത നല്ല കട്ടിയായിട്ടുള്ള തൈരാണ് ചേർക്കുന്നത്. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിയിട്ട് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ നാരങ്ങ ഉണ്ടെങ്കിൽ 1 നാരങ്ങയുടെ പകുതി കൂടെ ഇതിലേക്ക് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു 1/2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ആ ഒരു മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് 1/2 മണിക്കൂർ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പം സൺഫ്ലവർ ഓയിലോ ആണ്ട്ടോ ഒഴിച്ചിട്ടുള്ളത്. നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ട, സൺഫ്ലവർ ഓയിലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെജിറ്റബിൾ ഓയിലോ യൂസ് ചെയ്താൽ മതിയാകും. അത് ചിക്കനൊക്കെ നന്നായിട്ട് മസാല പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതിലേക്ക് ചേർത്തിയിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പിസയിലേക്ക് വേണ്ടിയിട്ട് ചിക്കൻ എടുക്കുമ്പം കുറച്ച് ചെറിയ പീസസ് ആയിട്ട് കുറച്ച് കട്ടിയൊക്കെ കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അതല്ലെങ്കിൽ ഫ്രൈ ചെയ്തതിന് ശേഷം ചെറുതായിട്ട് നമ്മളൊന്ന് കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഈ ഒരു ചിക്കൻ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ ഒട്ടും തന്നെ ഹാർഡാവാതെ വേണം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ. ജസ്റ്റ് ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പം, അതായത് ഷാലോ ഫ്രൈ ആയിട്ട് വരുമ്പം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ആ രീതിയിൽ വേണം കേട്ടോ ഫ്രൈ ചെയ്യാൻ. കാരണം ഹാർഡായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിസയുടെ കൂടെ ചേർത്തിട്ട് കൊണ്ട് കുക്ക് ചെയ്യുമ്പം എല്ലാം കൂടെ ആകുമ്പോൾ ചിക്കൻ അങ്ങ് ഹാർഡായിട്ട് പോകും. പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു ഹാർഡ്നെസ് ഫീൽ ചെയ്യും. പിന്നെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. പിന്നെ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു പിസയിലേക്കുള്ള ബേസ് തയ്യാറാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ സാധാരണ നമ്മൾ മൈദപ്പൊടിയൊക്കെ ചേർത്ത് ഈസ്റ്റൊക്കെ ചേർത്ത് കുഴച്ചെടുക്കുന്ന ആ ഒരു ഡോ ഉണ്ടല്ലോ, അതാണ് ഇന്ന് നമ്മൾ ബാറ്റർ റെഡിയാക്കിയിട്ട് ചെയ്തിട്ടെടുക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ പിസയുടെ ബേസ് ക്രസ്റ്റ് എന്നൊക്കെ പറയാറില്ലേ, അത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ക്ലീൻ ബൗളിലേക്ക് 2 വലിയ മുട്ടയാണ് ഞാൻ ചേർത്തിയിട്ടുള്ളത്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള മുട്ട എടുക്കരുത്. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് 1/2 കപ്പോളം സൺഫ്ലവർ ഓയിലാണ്. നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ അങ്ങനെയുള്ള ഓയിലുകളൊന്നും ചേർക്കരുത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്ക് 1/4 teaspoonനോളം ഉപ്പാണ് ചേർക്കേണ്ടത്. അതുപോലെ തന്നെ 2 tablespoonനോളം ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 teaspoonനോളം ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 2 കപ്പ് പാലാണ്. അപ്പോൾ ഈ ഒരു പാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ചൂടുള്ള പാലാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്.
അപ്പോൾ അതുകൂടെ ഇതിലേക്ക് ചേർക്കാം. രണ്ട് കപ്പാണ് കേട്ടോ നമ്മുടെ മെഷർമെൻറ്റ് കപ്പിന് രണ്ട് കപ്പ് പാലാണ് വേണ്ടത്, അതായത് അര ലിറ്റർ പാലാണ് വേണ്ടത്. ഇത്രയും ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് രണ്ട് കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ആണ്. അത് കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ട് തന്നെ എടുക്കണം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു രണ്ട് കപ്പ് മൈദയുടെ കൂടെ നമ്മുടെ ബേക്കിംഗ് പൗഡർ അതുപോലെ തന്നെ ഉപ്പ് എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് മിക്സ് ചെയ്തതിന്, സാധാരണ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ചെയ്യാറില്ലേ ആ രീതിയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചേർക്കുന്നതെന്നുള്ളൂ. രണ്ട് കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ കൂടെ ഇതിലേക്ക് ചേർത്തിയിട്ട് നമ്മൾ വീണ്ടും എല്ലാം കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. അതേ നമ്മൾ രണ്ട് കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത് നാല് പിസയിലേക്കുള്ള ബാറ്റർ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിപ്പം ഒരു പിസ മാത്രമാണ് ചെയ്യുന്നത് എങ്കിൽ അതിലേക്ക് എത്ര ക്വാണ്ടിറ്റി എടുക്കണം എന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയുടെ എൻഡിൽ പറയുന്നുണ്ട്. ഇനി നമ്മളിപ്പം ഡയറക്റ്റ് പിസയുടെ ബേസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അതങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പം പാൻ എടുത്ത് സ്റ്റോവിൽ വെച്ച് ചെറുതായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്കിപ്പോൾ ഞാനിപ്പം ഒലീവ് ഓയിലാണ് ഈ ഒരു പാനിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലീവ് ഓയിൽ കയ്യിലില്ലായെങ്കിൽ നമ്മുടെ സൺഫ്ലവർ ഓയിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ബ്രഷ് ചെയ്തിട്ട് കൊടുക്കാം. രണ്ട് മൂന്ന് ഡ്രോപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു പാനിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഈ ഒരു പാന് 24 സെൻറ്റിമീറ്റർ വരുന്ന പാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നാല് പീസ് ചെയ്തിട്ട് എടുക്കാനുള്ള ബാറ്ററാണ് ഇന്നിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബാറ്ററിന് ഞാൻ നാല് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ നമ്മുടെ പിസയുടെ ഒരു ബേസ് ഉണ്ടല്ലോ അതെല്ലാം ഒരേ തിക്നെസ്സിൽ കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ കറക്റ്റായിട്ട് ഈക്വലായിട്ട് തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നാല് പാർട്ടായിട്ട്. അപ്പോൾ ഫസ്റ്റ് പിസയാണ് നമ്മളിപ്പം ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാൻ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് നമ്മുടെ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് കേട്ടോ അത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സമയം നമ്മൾ കുക്ക് ചെയ്യരുത്, കാരണം അതിൻ്റെ ആ ഒരു ബോട്ടം സൈഡ് പെട്ടെന്ന് അങ്ങ് കളറൊക്കെ മാറിയിട്ട് അങ്ങനെ കരിഞ്ഞൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ കുക്കായിട്ട് വരുന്ന നമുക്ക് കാണാൻ പറ്റും. ഗ്ലാസിൻ്റെ ലിഡൊക്കെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കുക. അപ്പോൾ ഏകദേശം താഴെ ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ വന്നിട്ടുണ്ടാകും. അപ്പോൾ തന്നെ നമ്മളിത് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്ലിപ്പ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് 1-2-3 ഡ്രോപ്പ് ഒലീവ് ഓയിലും കൂടെ ഒന്ന് ഈ ഒരു മുകൾ വശത്ത് കൂടെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കാൻ, എന്നിട്ട് ഇതിനെ ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മുകളിൽ നമ്മുടെ പിസയുടെ ടോപ്പിംഗ്സ് ഒക്കെ വെച്ച് കൊടുക്കാണ്. ആ ഒരു സമയം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ സാവകാശമൊക്കെ വെക്കുമ്പോഴത്തേക്ക് ആ ഒരു ഭാഗം കൂടെ ഓവറായിട്ട് കുക്കായിട്ടൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മളിതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഇതിൻ്റെ മുകളിൽ പിസയുടെ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള പിസയുടെ സോസാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോസാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ വീഡിയോ ഒത്തിരി മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുള്ള പിസയുടെ സോസാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് വെച്ചിട്ട് തന്നെ ഒന്ന് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ സോസ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചീസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അത്ര അളവെന്നൊന്നുമില്ല, നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാണോ നിങ്ങളുടെ പിസയിൽ അതിനനുസരിച്ചിട്ടുള്ള മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് കൊണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ക്യാപ്സിക്കം വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കിന്നിപ്പം ഗ്രീൻ ക്യാപ്സിക്കം മാത്രമേ കയ്യിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ ഗ്രീൻ ക്യാപ്സിക്കം മാത്രമാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ റെഡോ യെല്ലോ അങ്ങനെയുള്ള കളേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ വെച്ച് കൊടുക്കാം. ക്യാപ്സിക്കത്തിൻ്റെ പുറമെ നമ്മളിതിലേക്ക് സവാള വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഈ ഒരു രീതിയിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ചെറുതായി കട്ട് ചെയ്തിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ടൊമാറ്റോ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ കുറച്ചും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഒരു റെഡ് കൂടെ ഉണ്ടെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ചെറുതായിട്ടൊന്നുകൂടെ കട്ട് ചെയ്തെടുത്തിട്ട് അതുകൂടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പിസയുടെ മുകളിൽ ചേർക്കുന്ന എല്ലാ ഐറ്റംസും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതിനൊരു അളവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ബ്ലാക്ക് ഒലീവ്സും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്ലാക്കോ അതല്ലെങ്കിൽ ഗ്രീൻ കളറിലെ ഒലീവ്സ് ഏതാണ് നിങ്ങളുടെ കയ്യിൽ അത് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് ഇറ്റാലിയൻ സീസണിങ് ആണ്. ഇതിപ്പോൾ എല്ലാം കൂടെ മിക്സഡായിട്ടുള്ളതാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ മാത്രമായിട്ടുള്ളതാണെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് ഇപ്പം ഒറിഗാനോ അതുപോലെ തന്നെ വൈറ്റ് പെപ്പറും റോസ്മേരിയും ബേസിൽസും എല്ലാം കൂടെ മിക്സഡായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് അവിടെ ഇവിടെ ആയിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ റെഡ് ചില്ലി ഫ്ലേക്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ വറ്റൽ മുളക് ക്രഷ് ചെയ്തെടുത്താണ്, അതും വളരെ കുറച്ച്, ഒരു കാൽ ടീസ്പൂൺ പോലും വേണ്ട, അതിലും താഴെ അവിടെ ഇവിടെ ആയിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇത്രയും ചേർത്തിയിട്ട് നമ്മൾ അത് അടച്ച് വെച്ചതിന് ശേഷമാണ് ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ചൂടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ ചേർത്തിയിട്ടുള്ള ആ ഒരു നമ്മുടെ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് മാത്രം ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്.
അപ്പോൾ നിങ്ങളുടെ ഫ്ലെയിം ഒരുപാടൊക്കെ ചൂട് കൂടുതലുള്ള ഫ്ലെയിം ആണെങ്കിൽ ചുവട് കട്ടിയായിട്ടുള്ളൊരു തവ താഴെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാൻ. ഇത് നമ്മൾ 5 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ വശം അത്യാവശ്യം തന്നെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഈ ഒരു ചൂടിൽ തന്നെ ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അതായത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ആ ഒരു ചൂടിൽ തന്നെ ഒന്ന് 2 മിനിറ്റ് കൂടെ വെച്ച് കൊടുക്കുകയാണ്. അതിൽ നമ്മുടെ ആദ്യത്തെ പിസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ ഒരു പാനിൽ നിന്ന് നമുക്ക് ഒന്ന് മാറ്റിയിട്ട് എടുക്കാം. ജസ്റ്റ് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ കാണിക്കാം. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പിസയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓവനൊന്നും കയ്യിലില്ല എങ്കിൽ പോലും നമുക്ക് സ്റ്റൗ ടോപ്പിൽ ആർക്കും നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും പാൻ. നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള പാനൊക്കെ നമ്മുടെ കയ്യിൽ എല്ലാവരുടെ അടുത്തുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് ചേർത്തിട്ട് വളരെ എളുപ്പത്തിൽ, നമ്മൾ സാധാരണ ഓവനിലൊന്നും വെച്ച് ചെയ്യുന്ന അത്ര സമയമൊന്നും എടുക്കുന്നില്ല, എളുപ്പത്തിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന പിസയാണ്. അപ്പോൾ നിങ്ങളത് എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. മാത്രമല്ല അതിൻ്റെ ആ ഒരു ബേസ് ഉണ്ടല്ലോ, അത് നല്ല സോഫ്റ്റാണ്. അപ്പോൾ ആക്ച്വലി ഇന്നിപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നത് ചെയ്യുന്നതുകൊണ്ട് മാത്രം അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പം ഒരു പിസ, അതായത് ഇപ്പോൾ ഈ ഒരു സൈസിലുള്ള ഒരു പിസ മാത്രമാണ് നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് എങ്കിൽ അതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കേണ്ടത് ഒരു റൂം ടെമ്പറേച്ചറുള്ള മുട്ട എടുക്കാം, ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള മുട്ട എടുക്കാം. കൂടെ നമ്മൾ 1/2 കപ്പ് വാം മിൽക്കും, അതായത് ചെറു ചൂടുള്ള പാലും, കൂടെ 1/2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ, അതായത് നമ്മുടെ മൈദപ്പൊടി എടുക്കുക. ഇതിന് കൂടെ നമ്മൾ ബാക്കി ചേർക്കുന്നത് 1/2 ടീസ്പൂണോളം ഉപ്പും, 1/4 ടേബിൾ സ്പൂണോളം ഷുഗറും, 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും, 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ ഒരു ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഈ ഒരു കറക്റ്റ് മെഷർമെൻറ്റിൽ എടുത്തിട്ട് വേണം നിങ്ങൾ ആ ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ട് എടുത്തിട്ട് പാനൽ ഒഴിച്ചിട്ട് ഒരു പിസയുടെ ബേസ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ. അപ്പോൾ നിങ്ങൾക്കിപ്പം കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിപ്പം റെഡി ആക്കിയിട്ടുള്ള കംപ്ലീറ്റ് ബാറ്റർ വെച്ചിട്ടും 4 പിസ, അതായത് നമ്മുടെ 24 സെൻറ്റിമീറ്റർ സൈസ് വരുന്ന ഒരു പാനിനകത്ത് ഒഴിച്ചിട്ടാണ് 4 പിസ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇൻഷാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്.